നിൽക്കുന്ന ആളുകൾക്ക് സിഡിഖൂൻ ഷാ സഹോദരങ്ങളെ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ഏറെ കാലമായിട്ട് ഒന്ന് രണ്ട് മാസക്കാലമായിട്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസത്തിലധികമായി കൊല്ലം ജില്ലയിലെ വടക്കുംതല എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ സ്ഥാപിച്ചൊരു പള്ളി, പള്ളിയിൽ ജുമാ ജമാഅത്തുകൾ നിർവഹിക്കാൻ അനുവദിക്കാതെ തീവ്ര സുന്നികൾ അവിടെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് ജുമാക്ക് പിന്നെ അവിടെ എത്തിയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഉള്ള ആളുകൾ, സുഹൃത്തുക്കളെ, പരിപാടി തുടങ്ങിയിട്ടില്ല, ഒരു മിനിറ്റ് ഞാൻ ഇതിന്റെ ഒരു ജസ്റ്റ് ഒന്ന് പറയാണ്. അപ്പോ ഇന്ന് 1000 വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം ജുമാക്ക് വന്നിട്ടുള്ള ആളുകൾ പള്ളിയിലുണ്ടായിരിക്കെ പോലീസ് ജലപീരങ്കി അടക്കമുള്ള പോലീസും അതുപോലുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ നമ്മൾ ആലോചിക്കണം, കരിങ്കൽ ചീളുകൾ കൊണ്ട് പള്ളിയിലേക്ക് എറിയാൻ എറിഞ്ഞു എന്നുള്ളതാണ്. അത് യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങൾ കാണാം. അപ്പോ ഈ പ്രതിഷേധ സംഗമം നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാല്ല നമ്മള് പിന്നെ ബഹുമാനപ്പെട്ട ഇർഷാദ് സുലാഹി, അതുപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇസ്മയിൽ കരിയാട് ISM ജനറൽ സെക്രട്ടറിയാണ്. ഇൻഷാല്ല ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ അസീസ് കാലിക്കറ്റിനെ ക്ഷണിക്കുകയാണ്. അസീസ് കാലിക്കറ്റ് ഒന്ന് കൈ ഉയർത്തു. ഹലോ, പെട്ടെന്ന് വേണം, നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അസീസ് കാലിക്കറ്റ്, ആ സ്വാഗതം ആശംസിക്കാൻ അസീസ് കാലിക്കറ്റിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന സഹോദരന്മാരെ, നമ്മൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇന്ന് സംഘടിപ്പിച്ച ബഹുമാന KSER ചെയർമാൻ ജനാബ് സയ്യിദ് സുലൈമാനിയുടെ നേതൃത്വത്തിൽ നാം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ബഹുമാന ചെയർമാൻ സുല്ലമി തന്നെയാണ്. അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇസ്മയിൽ കുര്യാദ് ISM ജനറൽ സെക്രട്ടറി, അതുപോലെ ആശംസകൾ നേടുന്നത് മുഹമ്മദ് സാഹിബ് വേളം SIE പ്രതിനിധി, അതുപോലെ തന്നെ മുഖ്യ പ്രസംഗം നടത്തുന്നത് ഇർഷാദ് സലായി, പിന്നെ നമ്മുടെ മൻസൂർ അലി ചമ്മാടി, ഷൈജു ഹുസൈനുദ്ദീൻ, എം മുഹമ്മദ് വേളം, സലീം കരുണാഗപ്പള്ളി തുടങ്ങിയവരാണ്. ഇവരെല്ലാം കേരള ഇസ്ലാമിന്റെ പരിശയ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. الحمد لله رب العالمين، الحمد لله حمدا كثيرا طيبا مباركا فيه، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد الأمين وعلى آله وصحبه أجمعين. أما بعد، الله ويند رتشيم سمادانهم، الله ويند رحمتهم نمك الله وركم، الله تعالى ورشبكت آمين. വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ ഈ സന്ദർഭത്തിൽ കടക്കുകയാണ്. പ്രതിഷേധ സംഗമമാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും അവന് ഇഷ്ടമുള്ള ആശയം വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് ആചരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക അവകാശമാണ്. അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്ത് കൊല്ലം ജില്ലയിൽ, ഈ പ്രബുദ്ധമായ കേരളത്തിന്റെ വളരെ പ്രബുദ്ധമായ ഒരു ജില്ലയാണ് കൊല്ലം. ആ കൊല്ലത്ത് വടക്കുംതല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളൊരു പള്ളി സ്ഥാപിച്ചു. ആ പള്ളിയിൽ ഈ അടുത്ത് ജുമാ നമ്മൾ ആരംഭിച്ചു. അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാമിന്റെ നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സലീം കരുനാഗപ്പള്ളിയും ഒക്കെ ആ വിഷയം പറയും. നമ്മുടെ ഷൈജു MZൈനുദ്ദീൻ അടക്കമുള്ള ആളുകൾ പറയും. ചുരുക്കത്തിൽ, പ്രിയമുള്ളവരെ, ഈ ഇന്ത്യ രാജ്യത്ത് ഇവിടെയുള്ള RSS പോലെയുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് പോലും
അവരാഗ്രഹിക്കുന്നത് പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഒക്കെ നൽകപ്പെടുന്നു. പക്ഷേ മുജാഹിദുകളായിട്ടുള്ള ആളുകളെ പള്ളിയിൽ വന്ന് ജുമാ നമസ്കരിച്ചതിന്റെ പേരിൽ പള്ളിയിലേക്ക് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരത്തോളം വരുന്ന ആളുകൾ ഇന്ന് ഉച്ചക്ക് ജുമാ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ തീവ്ര സുന്നികളായിട്ടുള്ള കാന്തപുരം സുന്നികൾ പള്ളിയിലേക്ക് കരിങ്കൽ ചീളുകൾ കൊണ്ട് എറിഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ ഈ ആശയത്തെയും ഒക്കെ തകർക്കാനുള്ള ശ്രമം നടന്നു. പ്രിയമുള്ളവരെ, പക്ഷേ ഞാൻ ദീർഘമായി സംസാരിക്കില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രസ്ഥാനം കൽത്തുറങ്കുകൾ അതിജീവിച്ചുകൊണ്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണ്, തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. ഇത് വെയിലത്ത് വാടുകയില്ല. ഇത്തരം ഏറുകൾ കൊണ്ട് ഞങ്ങളുടെ ആശയാദർശങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോകുമെന്ന് ഏതെങ്കിലും ടൈഗർ സുന്നികളോ അതല്ലെങ്കിൽ മുടിസുന്നികളോ വിചാരിക്കുന്നുവെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, ഇവരുടെ മാനവികത എന്ന് പറയുന്നത് എന്താ? ഈ കാന്തപുരം മുസ്ലിയാർ ഒരു മാനവികത യാത്ര നടത്തുകയുണ്ടായി. ആ മാനവികത യാത്ര നമുക്കറിയാം. ആ മാനവികതയില് യാത്രയിൽ അദ്ദേഹം ഉടനീളം പറഞ്ഞത് ഒരുപാട് മനുഷ്യ നന്മകൾ ചെയ്യാനും മനുഷ്യന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയാണ്. പക്ഷേ കേരളത്തിൽ പ്രമാദമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നു, ചേകന്നൂർ അബുൽ ഹസൻ മൗലവിയുടെ കൊലപാതകം. ആ കൊലപാതകം അതിന്റെ പ്രതികളെ അന്വേഷിച്ചപ്പോ ഈ രാജ്യത്തെ CBI എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ വിങ് ആദ്യമായി ഒരിക്കൽ ചോദ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ കാന്തപുരം. ആ കാന്തപുരത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ട് അദ്ദേഹത്തിലേക്ക് വിരൽച്ചുകൊണ്ടിരുന്ന പല തെളിവുകളും കിട്ടി. പക്ഷേ പണത്തിന്റെ കെട്ടുകൾ കൊണ്ടും അധികാര സ്വാധീനം കൊണ്ടും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കാനുള്ള ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഇവര് കാന്തപുരം വിഭാഗം BJP യുമായിട്ട് നല്ല ചങ്ങാത്തത്തിലാണ്. BJP ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണോ, ആ ഒരു ഹൊങ്ക് കൊണ്ടാണോ തൗഹീദിന്റെ വക്താക്കളെ എറിഞ്ഞ് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോ ഇങ്ങനെ കൊലപാതകങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും ഒക്കെ നടത്തുന്ന ഈ മുസ്ലിയാരുടെ അനുയായികൾ അവരെ എറിഞ്ഞുകൊണ്ട് കരിങ്കൽ ചീളുകൾ കൊണ്ട് മുജാഹിദുകൾ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവരോട് തുറന്നു പറയുന്നു, എന്റെ പ്രിയമുള്ളവരെ, ഈ കാന്തപുരത്തിന്റെ അനുയായികളോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് മജ്ജയും മാംസവും ഉണ്ട്. പക്ഷേ ആ മജ്ജയും മാംസവും മസിൽ പവറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ആളുകളാണ്. അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആരാധനാലയങ്ങളിലേക്ക് കരിങ്കൽ കൊണ്ട് എടുത്തെറിഞ്ഞ് ഈ രാജ്യത്ത് നിങ്ങൾ ആലോചിക്കണം. ഇന്ത്യ രാജ്യം ഇവിടെ സമാധാനപരമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആശയ പ്രചരണ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിച്ചുകൊണ്ട് ഇവർക്ക് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാം? കഴിയില്ല. പ്രിയമുള്ളവരെ, പ്രബുദ്ധമായ ജനത ഈ ഇരുട്ടിന്റെ ശക്തികളെ ശരിക്ക് തുറന്ന് മനസ്സിലാക്കുമെന്നും കാലം മുന്നോട്ട് പോകുമ്പോൾ ഇവർ തഴയപ്പെടും, അവഗണിക്കപ്പെടും, പരാജയം സ്വയം സമ്മതിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവര് പല കോപ്രായങ്ങളും കാണിക്കുന്നു എങ്കിലും പ്രിയമുള്ളവരെ, ഇവര് പലപ്പോഴും കൊലപാതകങ്ങളിൽ പള്ളികൾ പൂട്ടല് അതുപോലെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടന്നു എന്ന് ഞാൻ വളരെ അടിവരയിട്ട് പറയട്ടെ. പാലക്കാട് ജില്ലയിലെ ചിറക്കൽപ്പടി എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് മുസ്ലിം യുവാക്കൾ ഈ വിഭാഗവും മറ്റൊരു വിഭാഗവും തമ്മിൽ അടിപിടി കൂടി കൊന്നു. അവരിന്ന് സുഹൃതാക്കളാണ്. ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ പള്ളികളില് അതുപോലെ മദ്രസകളില് ദീനീ സ്ഥാപനങ്ങളില് ഷണ്ടയുണ്ടാക്കുക, ശിഥിലീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യരെ വേണ്ടി വന്നാൽ കൊല നടത്തുക, അതിന് ടൈഗർ സുന്നിയും അതുപോലെ തന്നെ തീവ്ര സുന്നികളും ഒക്കെ അങ്ങനെയുള്ള വിങ്ങുകളൊക്കെ രൂപീകരിക്കുക, ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കും. പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോട് അതുപോലെ തന്നെ പോലീസിനോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കരിങ്കൽ ചീളുകൾ കൊണ്ട് പള്ളികളിലുള്ള ആരാധനക്ക് വന്നിട്ടുള്ള വിശ്വാസികളെയും വിശ്വാസിനികളെയും കുട്ടികളെയും ഒക്കെ കരിങ്കൽ ചീളുകൾ കൊണ്ട് എറിയുമ്പോ നോക്കി നിൽക്കുന്ന പോലീസുകാരാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ എറിയുന്ന വിധ്വംസക പ്രവർത്തകർ മാത്രമല്ല,
ഈ സാമൂഹ്യ വിരുദ്ധര് മാത്രമല്ല സമാധാനം ആഗ്രഹിക്കുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്, ആബാലവൃദ്ധം വരുന്ന ആളുകളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ ഈ ശക്തമായ പ്രതിഷേധം ഇത് ഒരു തുടക്കം മാത്രമാണ്. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ ഏത് മൂലയില് ഈ തൗഹീദി കുടുംബത്തിലെ ഏതൊരാൾ ആദർശ പ്രബോധനത്തിന്റെ പേരില് പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അവർക്കുള്ള പ്രാർത്ഥനയും അതുപോലെ അക്രമികൾക്കെതിരെയുള്ള തുറന്ന പോരാട്ടവും ജനാധിപത്യ മാർഗത്തിലൂടെയുള്ള പോരാട്ടവും അത് ഈ പ്രസ്ഥാനം ഈ പ്രവർത്തകർ അത് ഏറ്റെടുക്കും ഒരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് ഇസ്മയിൽ കരിയാട് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തു. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بهمان رايا سهودرنگل سهودري مارا കേരളത്തില് മുമ്പെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു മഹാസംഭവത്തിന്, ഒരു വലിയ അക്രമ പ്രവർത്തനത്തിന് സാക്ഷിയായിക്കൊണ്ടാണ് ഇന്നത്തെ വൈകുന്നേരം നമ്മൾ കഴിച്ചു കൂട്ടിയത്. കേരളത്തിൽ കൊല്ലം ജില്ലയിലൊരു പ്രദേശത്ത് സർക്കാരിൻ്റെ പരിപൂർണമായ അനുവാദത്തോടെയും പരിപൂർണമായും നിയമ പരിരക്ഷണത്തോടും കൂടി ആരംഭിച്ച ഒരു പള്ളിയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ജുമാ നമസ്കാരത്തിന് തടസ്സം സൃഷ്ടിക്കുകയും അതോടനുബന്ധിച്ച് പള്ളിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരികയും ചെയ്യുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിപൂർണമായ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളി തുറന്നു പ്രവർത്തിക്കുവാൻ അനുകൂലമായി വിധി പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാരും പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും ശുദ്ധമായ ജുമാ കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നതിനിടയിൽ കേരളത്തിൽ ഒരു മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ ആയിരത്തോളം വരുന്ന ആളുകൾ വന്ന് പള്ളിക്ക് നേരെയും പള്ളിയിലുണ്ടായിരുന്ന വിശ്വാസികൾക്ക് നേരെയും അക്രമം അഴിച്ചുവിടുകയും പള്ളിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തത് കേരളത്തിന് മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്തതും ഇന്ത്യ രാജ്യത്ത് പള്ളികൾക്കും മദ്രസകൾക്കും നേരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുകയും മുസ്ലിം സമുദായത്തിൻ്റെ ആരാധനാ കർമ്മങ്ങൾ തടസ്സപ്പെടുത്തുമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് സംഘപരിവാര ശക്തിയുള്ളവരെ നടത്താൻ ധൈര്യപ്പെടാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ പള്ളികളോ മദ്രസകളോ അതിൻ്റെ പ്രവർത്തന കേന്ദ്രങ്ങളോ ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എതിരെയോ ആരെയെങ്കിലും എതിർക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് പള്ളികളിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അന്നൽ മസാജിദ് ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്, അള്ളാഹുവിനെ മാത്രമേ അവിടെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് പള്ളി പണിയുകയും ആ പള്ളികളിൽ ആരാധന കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൽ ആർക്കും പ്രതിഷേധവും പ്രയാസവും ഉണ്ടാവേണ്ട ആവശ്യമില്ല. എന്നാൽ തങ്ങൾ അംഗീകരിക്കാത്ത ആദർശങ്ങളും ആശയങ്ങളും ഈ നാട്ടിൽ നിലനിൽക്കുവാൻ സമ്മതിക്കുകയില്ല എന്ന വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഇതേ ആളുകൾ തന്നെയാണ് കഴിഞ്ഞ മാസം കേരളത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം വിട്ട് കർണാടക സംസ്ഥാനത്തിൽ പോയിട്ട് മാനവിക ഐക്യത്തെക്കുറിച്ചും മാനവികതയെ ഉണർത്തുവാനും വേണ്ടി കോടികൾ പൊടിപിടിച്ചുകൊണ്ട് ജാഥകൾ നടത്തിയത്. മാനവികത എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തെ വകവെച്ചു കൊടുക്കുവാൻ പോലും സന്മനസ് കാണിക്കാത്ത ഇന്ത്യ രാജ്യത്ത് ഏതൊരു മനുഷ്യനും അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനും ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എന്നത് ഇന്ത്യൻ ഭരണഘടന വാഗ്ദത്തം ചെയ്യുന്ന മൗലികാവകാശത്തിൽപ്പെട്ടതാണ്. എന്നാൽ ആ മൗലികാവകാശത്തെവരെ ചോദ്യം ചെയ്യുവാൻ ധൈര്യം കാണിക്കുന്ന ഈ ആളുകൾ ഈ രാജ്യത്തെ സമാധാനത്തിൻ്റെയും ഈ രാജ്യത്തെ മതസൗഹാർദ്ദവും ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുടെ ശത്രുക്കളാണെന്നും ഈ ആളുകളെ ഒറ്റപ്പെടുത്തുവാൻ രാഷ്ട്രീയ ശക്തികളും
മറ്റ് സാംസ്കാരിക സംഘടനകൾ മുന്നോട്ട് വരണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെടുകയാണ്. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് ആരുടെയെങ്കിലും ആരെയെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ഉയർത്തിയിട്ടുള്ള പള്ളിയിൽ അവിടെ ജുമാ നമസ്കാരം നിർവഹിക്കുവാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും ഞങ്ങൾ തടസ്സപ്പെടുത്താറില്ല. കൊല്ലം ജില്ലയിൽ മുജാഹിദികൾ അത്യാവശ്യം പ്രവർത്തകരുള്ള ഒരു പ്രദേശത്ത് ഒരു പള്ളി പണിതപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ആളുകൾ ആലോചിക്കേണ്ടത് മുജാഹിദികൾക്ക് 19 പള്ളികളോളമുള്ള എടത്തനാട്ടുകര എന്ന് പറയുന്ന പ്രദേശത്ത് ഇതേ കേരളക്കരയിൽ ആളുകൾ ആരുമില്ലാത്ത പ്രവർത്തകരാരുമില്ലാത്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പള്ളി പണിയുകയും ആ പള്ളിയിൽ യാതൊരുവിധ തടസ്സവും കൂടാതെ ഇന്നും ആരാധനാ കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നു. മുജാഹിദികൾക്ക് വേണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM ഭാരവേദിയുടെ വിദ്യാർത്ഥികൾ വിചാരിച്ചാൽ പോലും ആ പള്ളിയെ തടസ്സപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ മുജാഹിദികൾ പഠിച്ച സംസ്കാരവും മുജാഹിദികൾ മുന്നോട്ട് വെക്കുന്ന ആദർശവും അന്യന്റെ ആരാധനാലയങ്ങളെയും അന്യന്റെ പ്രബോധന സ്വാതന്ത്ര്യത്തെയും തടസ്സപ്പെടുത്തുന്നതിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തരം ആളുകളോട് പറയുവാനുള്ളത് നേരാവണ്ണം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിക്ക് നേരെ അക്രമം നടത്തിയതെന്ന് ഞങ്ങൾ ഇത് അള്ളാഹുവിന് വിടുന്നു. കാരണം അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നിന്ദ്യമായ അവസ്ഥയിലേക്ക് ഈ പള്ളിക്ക് നേരെ അക്രമം നടത്തിയ ആളുകൾ അവർ അധപ്പതിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം റഹ്മാനായ നാഥൻ ഞങ്ങൾക്ക് വാക്തത്വം ചെയ്തിട്ടുള്ളതാണ്, ഒമൻ അള്ളമിമ്മനായമ സാജിദല്ല, അള്ളാഹുവിന്റെ പള്ളികളെ തൊട്ട് തടയുന്നവർ അവിടെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനെ തൊട്ട് തടയുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ വാക്തത്വം ചെയ്യുന്നത് ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ, അവർക്ക് ഭൗതിക ലോകത്ത് തന്നെ നിന്ദ്യതയുണ്ട് എന്നാണ്. ആ നിന്ദ്യതയുടെ ചില ഭാഗങ്ങൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ചില ഭാഗങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ പള്ളികൾക്ക് നേരെയും ഇസ്ലാമിക ആരാധന കർമ്മങ്ങൾക്ക് നേരെയും ഇത്തരം അക്രമങ്ങൾ അയച്ചു വിടുകയാണെങ്കിൽ നാളെ ഞങ്ങൾ ദുർബലന്മാരാണെങ്കിൽ, ഞങ്ങൾ സാമ്പത്തികമായും കായികമായും ദുർബലന്മാരാണെങ്കിൽ, ഞങ്ങൾ വിശ്വസിക്കുന്ന റഹ്മാനായ നാഥൻ അവൻ വലിയവനാണ്, അവൻ ഐശ്വര്യമുള്ളവനാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ ശിക്ഷ അനുഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്ക് കേരളീയ പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഇത്തരം പ്രവണതകൾ കേരളത്തിൽ ഒരു വിഭാഗത്തിന് അനുവദിച്ചാൽ പലപ്പോഴും ചില രാഷ്ട്രീയ ശക്തികൾ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം അക്രമ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയും ഇവർക്ക് പിന്നിൽ ശക്തിയായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇവർ മനസ്സിലാക്കേണ്ടത് ഫാഷിസത്തെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് ഈ ശക്തികൾ ഞങ്ങൾക്ക് നേരെയാണ് വന്നതെങ്കിൽ നാളെ ഈ കേരളക്കരയിലെ മറ്റ് സംഘടനകൾക്കും മറ്റ് മതവിഭാഗങ്ങൾക്കും നേരെ തിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്രമത്തെ അക്രമമായി കാണുവാനും അതിനെ തടയുവാനും രാഷ്ട്രീയ ശക്തികൾക്കും സാംസ്കാരിക ബോധമുള്ള ആളുകളും മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിന് വരുന്ന ആളുകളിൽ ഇതിനെതിരായുള്ള പ്രതിഷേധം മുഴുവൻ ആളുകളിൽ നിന്നും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഈ പ്രതിഷേധവും അതുപോലെ തന്നെ ഇതിനെതിരായുള്ള നീക്കവും ശക്തമായി മുന്നോട്ട് പോയില്ല എങ്കിൽ ഇത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുമെന്ന് ഇത്തരം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഉദ്ദേശിക്കുകയാണ്. അതോടൊപ്പം ഇത്തരം ആളുകളോട് പള്ളിക്ക് നേരെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേരെയും കായികമായി നേരിടാൻ വരുന്ന ആളുകളോട് പറയുവാനുള്ളത് കായികമായി നേരിടാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവാക്കൾ ISM ചെറുപ്പക്കാർ വേണമെങ്കിൽ ജീവൻ ബലികയിപ്പിച്ചും ഈ പ്രസ്ഥാനത്തിന്റെ ആരാധനാലയങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന കേന്ദ്രങ്ങളും സംരക്ഷിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമത്തിലും ഈ രാജ്യത്തെ ഭരണകൂടത്തിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഭരണകൂടം ഞങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്നു എന്നും ആ പ്രവർത്തനത്തിനുള്ള അവസരമുണ്ടാക്കുമെന്ന വിശ്വാസത്തിൽ ആ നിയമത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ നിയമം ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കുമെന്നും ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രവർത്തി പങ്കാളിയ ആളുകളെ അറസ്റ്റ് ചെയ്യുവാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇല്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രവർത്തനങ്ങളുമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനും അതിന്റെ യുവജന സംഘടനക്കും മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് അറിയിക്കുന്നു. ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചാ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കേരള ഇസ്ലാഹി ക്ലാസ് റൂം സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത ഇത്തിഹാദ് ഷുബാനിൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ഇസ്മയിൽ കരിയാട് സാഹിബ്, അദ്ദേഹത്തിന് ക്ലാസ് റൂമിന്റെ ഹൃദ്യമായിട്ടുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൊല്ലം ജില്ലയിലെ വടക്കുംതല സലഫി മസ്ജിദ് ഇന്ന് ജുമാ നടന്നുകൊണ്ടിരിക്കെ ആയിരത്തോളം വരുന്ന ആളുകൾ പള്ളിക്കകത്ത് ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ പോലീസിനെ നോക്കുകുത്തിയാക്കി, കയ്യും കെട്ടിയാണ് പോലീസ് നോക്കി നിൽക്കുന്നത്. അക്രമികൾ സാമൂഹ്യ വിരുദ്ധർ ആ പള്ളിക്ക് നേരെ കരിങ്കൽ ചീളുകൾ കൊണ്ടെറിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധ സംഗമം നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിക്ക് അടുത്തതായിട്ട് ആശംസകൾ പറയുന്നത് ബഹുമാനപ്പെട്ട എസ് ഐ ഒ സ്റ്റേറ്റ് ഭാരവാഹിയായിട്ടുള്ള മുഹമ്മദ് വേളം, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വടക്കുംതറയിൽ മുജാഹിദ് പള്ളിക്ക് നേരെ നടന്ന ആക്രമണം അങ്ങേയറ്റം ഗുരുതരവും അപലപനീയവുമാണ്. രാജ്യത്തെ ഭരണഘടന നൽകുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വളരെ നഗ്നമായ കയ്യേറ്റമാണ് മനസ്സിലാക്കിയിടത്തോളം കരുനാഗപ്പള്ളി വടക്കുംതറ പ്രദേശത്ത് നടന്നിരിക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങൾക്കും ഓരോ മതത്തിനകത്തുമുള്ള വ്യത്യസ്ത ഉപവിഭാഗങ്ങൾക്കുമെല്ലാം അവരവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട്. അതിനു നേരെയുള്ള ഒരു തരത്തിലുള്ള കയ്യേറ്റങ്ങളും വകവെച്ചു കൊടുക്കാൻ കഴിയുകയില്ല. അത്തരം കയ്യേറ്റങ്ങളോട് നിസ്സംഗത പുലർത്തുന്നത് സമൂഹത്തിന്റെ ജനാധിപത്യ അന്തരീക്ഷത്തെയും പൗര അവകാശങ്ങളെയും മതസ്വാതന്ത്ര്യത്തെയും വിശാലാർത്ഥത്തിൽ അപകടപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഈ കയ്യേറ്റത്തിനെതിരെ എല്ലാവരും പ്രതികരിക്കണമെന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആവശ്യപ്പെടുന്നു. സഹോദരങ്ങളെ, ഈ പ്രതിഷേധ സംഗമത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ച സോളിഡാരിറ്റിയുടെ പ്രതിനിധി ജനാബ് ടി മുഹമ്മദ് വേളം അവർക്ക് ഇസ്ലാഹി ക്ലാസ് റൂമിന്റെ കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായിട്ട് ഈ പള്ളി കൊല്ലം ജില്ലയിലെ വടക്കുംതല എന്ന് പറയുന്ന പ്രദേശത്തുള്ള സലഫി മസ്ജിദ്, അവിടെ നടന്ന സംഭവ വികാസങ്ങൾ അന്നാട്ടുകാരനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നണി പ്രവർത്തകനുമായിട്ടുള്ള ജനാബ് സലീം കരുനാഗപ്പള്ളി നമ്മോട് വിശദമാക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ മൈക്കിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി ഇന്ന് ഈ വടക്കുംതലയിൽ നടന്ന ഈ സംഭവത്തെ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും ആ സംഭവത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും സന്മനസ് കാണിച്ച ഇസ്ലാഹി ക്ലാസ് റൂമിന് നന്ദി അറിയിക്കാൻ, അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരു പ്രദേശത്ത് കരുനാഗപ്പള്ളിക്കടുത്ത് അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ വടക്കുംതല എന്ന പ്രദേശം, അവിടെ നമ്മളൊരു പള്ളി സ്ഥാപിക്കുകയും അവിടെ മദ്രസയും അതുപോലെ തന്നെ ദിവസേനയുള്ള നമസ്കാരവും റമദാനിലെ തറാവീഹും പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്ക് ഇങ്ങനെ തുടങ്ങി
മതപരവും സാമൂഹ്യപരവുമായ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ആ പ്രദേശത്ത് ധാരാളം ആളുകൾ നമ്മുടെ ഈ ആദർശത്തിലേക്ക് വന്നു ചേരുകയും അവർക്ക് കരുനാഗപ്പള്ളിയിലാണ് പിന്നീട് ജുമാ നമസ്കരിക്കാൻ സൗകര്യമുള്ളത്. അത്ര ദൂരം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം കൊണ്ട് അവിടെ ജുമാ തുടങ്ങാൻ തീരുമാനിക്കുകയും കഴിഞ്ഞ മാസം 5-ാം തീയതി ബഹുമാന്യനായ ഇബ്രാഹിം ബുസ്താനി ജുമാ നമസ്കാരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് ഉപജീവനം നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യാഥാസ്ഥിതിക പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ SSFന്റെ ഗുണ്ടകളും ചില തൽപരകക്ഷികളും ഇതിനെതിരെ രംഗത്ത് വരികയും ജുമാ നടത്തില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അധികാരികളുമായി ബന്ധപ്പെടുകയും പോലീസ് പ്രൊട്ടക്ഷനിൽ 2 ആഴ്ച മൊത്തത്തിൽ 3 ആഴ്ച നമ്മൾ ജുമാ നടത്തുകയും ചെയ്തു. ഒപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പരാതി കൊടുക്കുകയും ആ പരാതി പരിഗണിക്കുന്നതിനിടയ്ക്ക് കളക്ടർ ബന്ധപ്പെട്ട് നമ്മെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടാകും, കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ തൽക്കാലം ജുമാ നിർത്തിവെക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തു. നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമാണെങ്കിൽ കൂടിയും പ്രയാസത്തിലായിരുന്നുവെങ്കിൽ കൂടിയും അത് അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് വീണ്ടും നമ്മൾ കോടതിയെ സമീപിച്ചു. കോടതി ഈ കളക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് നമുക്ക് അനുകൂലമായി വിധി 4 ആഴ്ച മുമ്പേ പ്രഖ്യാപിച്ചു. നമ്മൾ ഈ വിധിയുമായി വീണ്ടും കളക്ടറെടുക്കലും പോലീസ് അധികാരികളുടെ അടുക്കലും ഒക്കെ ചെന്നു. മറുഭാഗം രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിച്ചുകൊണ്ട് കളക്ടറുമായി ബന്ധപ്പെട്ട് വീണ്ടും നമുക്ക് തടസ്സവാദം ഉന്നയിക്കുകയും ജുമാ നടത്തുന്നതിന് തടസ്സവാദം ഉന്നയിക്കുകയും കൃത്യമായ ഒരു വിധി ഉണ്ടാകുന്നതുവരെ നിങ്ങൾ ജുമാ നടത്തരുത് നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതും നമ്മൾ അംഗീകരിച്ചു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കോടതി അവർ കൃത്രിമമായി രേഖകൾ ചമയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് നേരത്തെ ഇതൊരു സാധാരണ കെട്ടിടമാണെന്ന് പറഞ്ഞ് മറുഭാഗം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അതിനൊപ്പിച്ച് പഞ്ചായത്തിൽ നിന്ന് രേഖ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ നാം 1999 കെട്ടിടം സ്ഥാപിച്ചതാണെന്നും 2000 മുതൽ അവിടെ നമസ്കാരം ആരംഭിച്ചിട്ടുണ്ടെന്നും അത് പഞ്ചായത്തിന്റെ ലൈസൻസോടുകൂടി അല്ലെങ്കിൽ അനുമതിയോടുകൂടി ആയിരുന്നുവെന്നും അതിന് തെളിവായി ഇലക്ട്രിസിറ്റി ഓഫീസ് അന്ന് പള്ളി ആരാധനാലയങ്ങൾക്കുള്ള താരിഫ് 6B അനുസരിച്ചാണ് പണം അടച്ചിട്ടുള്ളതെന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി നമ്മൾ അത് ആ ഫയല് എടുക്കുകയും അങ്ങനെ കോടതിക്ക് ഈ കാര്യം ബോധ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെയും ADMന്റെയും മുഴുവൻ ഉത്തരവുകളും സ്റ്റേ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് കഴിഞ്ഞയാഴ്ച ജുമാ നടത്താനുള്ള അനുവാദം നൽകുകയാണ് ചെയ്തത്. ഏതായാലും നമ്മൾ ഉത്തരവുമായി കളക്ടറെ സമീപിക്കുകയും കളക്ടർ അപ്പോൾ തന്നെ അതിൽ നമുക്ക് ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ആ പേപ്പറിൽ നാം കൊടുത്ത പേപ്പറിൽ തന്നെ രേഖപ്പെടുത്തി ACP അതുപോലെ തന്നെ CIക്കും SIക്കും ഒക്കെ പേപ്പർ തരികയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് അവിടെ ജുമാ തുടങ്ങിയത്. നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ഒരു പ്രയാസവും കൂടാതെ അവിടെ ജുമാ നടത്താമെന്നുള്ള പോലീസ് അധികാരികളുടെ ഉറപ്പിന്മേലാണ് നമ്മൾ ഇന്ന് ജുമാ നടത്തിയത്. ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ഒരു പ്രദേശത്ത് ഒരാളെ ഉള്ളൂ ഒരു ആരാധന നടത്താൻ, എങ്കിൽ കൂടിയും അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അത് അനുവദിച്ചു നൽകണമെന്ന് നിയമമുള്ള ഈ രാജ്യത്ത് ഇവിടെ നടത്താൻ ജുമാ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടത് ഈ വരുന്ന ആളുകളെ ഏത് തരത്തിലും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് സംഭവിച്ചത് നൂറുകണക്കിന് ആളുകൾ പള്ളിയിൽ കയറുകയും നമ്മൾ രാവിലെ സുബഹിക്ക് മുമ്പേ തന്നെ കുറെ ആളുകൾ പള്ളിയിലെത്തി, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ 11 മണിക്ക് മുമ്പേ തന്നെ നമ്മുടെ മുഴുവൻ ആളുകൾക്കും എത്താൻ പറ്റിയിട്ടില്ല. പകുതിയിൽ കൂടുതൽ ആളുകൾ പുറത്തായിരുന്നു. 11 മണിയായപ്പോൾ അവർ സംഘടിച്ച് മുഴുവൻ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ആരെയും കടത്തിവിടാത്ത ഒരവസ്ഥയായിരുന്നു. പോലീസ് ഫോഴ്സ് ആ സമയത്ത് വളരെ കുറവായിരുന്നു. കാരണം തൊട്ടടുത്ത് ഓച്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്സവം നടക്കുകയാണ്, വൃശ്ചിക ഉത്സവം 12 ദിവസം, അവിടെ വലിയ പരിപാടിയാണ്. അത് കാരണം കുറെ പോലീസുകാർ അങ്ങോട്ട് പോകണം. തൊട്ടടുത്ത് വേറെ KMML എന്ന് പറയുന്ന ആ കമ്പനിയിൽ പ്രശ്നം നടക്കുന്നു. അങ്ങനെ കുറെ പോലീസുകാർ അവിടെ പോയി. എന്തായാലും ഇവർ സംഘടിച്ചു വരികയാണ്. നമ്മുടെ ഈ പള്ളിയിലേക്ക് ജുമായ്ക്ക് വന്ന പല ആളുകളെയും വഴിയിൽ വെച്ച് തടയുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് അവരൊന്നും നമ്മൾ പിന്നീടാണ് അറിയുന്നത്. എന്തായാലും പോലീസ് ഈ സമയത്ത് അവരെ തടയുകയും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അവർ പിരിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, തൊട്ടടുത്തുള്ള വീടുകളുടെ ടെറസിൽ കയറി നമ്മുടെ പള്ളിയിലേക്ക് കരിങ്കൽ ചീളുകളും ഇഷ്ടികകളും കൊണ്ട് എറിയുകയും ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിക്കുകയായിരുന്നു. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളും അതുപോലെ തന്നെ പ്രായമായ ആളുകളുമൊക്കെ ആ പള്ളിയിലുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മദ്രസയിൽ ഉപയോഗിക്കുന്ന സ്ക്രീൻ വെച്ച് നമ്മൾ അത് തടയുകയും അങ്ങനെ ആർക്കും പരിക്കേൽക്കാതെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താനും സാധിച്ചു. എന്നിരുന്നാലും നമ്മൾ ജുമാ മുടക്കിയില്ല. ജുമാ നടന്നു. ബഹുമാന്യനായ ഇർഷാദ് സലാഹി അദ്ദേഹം ഖുതുബ നിർവഹിച്ചു, നമസ്കരിച്ചു. ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് അധികാരികൾ നമ്മോട് പറഞ്ഞു, നമ്മൾ എല്ലാ നിലയ്ക്കും കരുതി തന്നെയായിരുന്നു ഇരുന്നത്, നിങ്ങളൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത്, ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്യാം എന്ന ആ ഉറപ്പിന്മേൽ ഞങ്ങൾ അനുസരിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. 3.5 മണിവരെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അവസാനം കൊല്ലത്ത് നിന്ന് കൂടുതൽ പോലീസ് സന്നാഹം എത്തുകയും അവരെ പറഞ്ഞുവിടുകയുമായിരുന്നു ചെയ്തത്. ഇവിടെ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായ കോടതി ഉത്തരവ് അതുപോലെ തന്നെ കളക്ടറുടെ പൂർണ്ണമായ അനുമതി, പോലീസ് അധികാരികളുടെ എല്ലാ സപ്പോർട്ടും പിന്തുണയോടും കൂടിയാണ് നമ്മൾ ജുമാ നടത്തിയിട്ടുള്ളത്. പക്ഷെ ആ കാര്യത്തെ ഇത്രയൊക്കെ നിയമത്തിന്റെ പിൻബലമുണ്ടായിട്ടും ഈ ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരിക എന്ന് പറയുമ്പോൾ ഇവരുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാളെപ്പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഇവർ ഇത് ഇങ്ങനെ വരണമെങ്കിൽ ഇവിടെ രാംദേവ് എന്ന് പറയുന്ന ആൾ ദൈവത്തെ 1 മണിക്കൂർ കൊണ്ട് ബന്ധവസിലാക്കാൻ, അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലെ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഇവിടുത്തെ ഈ ഗുണ്ടകളെ ഇല്ലായ്മ ഒഴിവാക്കാൻ ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് ബുദ്ധിയുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പോലീസ് ആ നിലയ്ക്ക് അവിടെ പെരുമാറിയില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു രാഷ്ട്രീയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കുറെ ആളുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന്റെ കുറച്ചാളുകൾ ഈ പ്രദേശത്തുണ്ട്, അത് അവർക്ക് വോട്ട് ലഭിക്കുന്ന ആളുകളാണ് എന്നുള്ള നിലയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ ചെറുതല്ല, നമ്മൾ വലിയ ഒരു വോട്ട് ബാങ്ക് തന്നെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്.
എന്തായാലും ആ വിഷയം ഇൻഷാല്ല നമ്മൾ അതിന് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. നാളെ കളക്ടർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ നമുക്ക് നിയമം അനുവദിച്ചിട്ടില്ല, മതം നിരോധിച്ചിട്ടില്ലാത്ത, ഇവിടുത്തെ നിയമം വിലക്കിയിട്ടില്ലാത്ത ഈ മഹല്ല്, ഇവർ ഈ പറയുന്ന മഹല്ലിന്റെ ഭരണഘടനയിലില്ലാത്ത ഒരു സംഗതിയാണ് ഇവർ വാദിക്കുന്നത്. തൊട്ടടുത്തൊരു പള്ളി, ആ പള്ളിയിൽ ജുമാ നമസ്കരിക്കാൻ, അവരുടെ ആദർശമനുസരിച്ച് പ്രാർത്ഥന നടത്താൻ, അവരുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആരുടെയും അനുവാദം ആവശ്യമില്ല. നിയമം നിയമത്തിന്റെ വഴിയെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിനെതിരെയാണ് ഇവർ രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് തടസ്സം എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ല ആ നിലയ്ക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ്. നിങ്ങൾ ഈ നൽകിയ പിന്തുണ തുടർന്നും ഉണ്ടാവണം. ഇതൊരു കേവലം കരുനാഗപ്പള്ളിയിലെ വടക്കുംതല എന്ന് പറയുന്ന പ്രദേശത്തെ മാത്രം കാര്യമല്ല. ഇവർ ഇത് ഇന്ന് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ, ഇവരുടെ ഗുണ്ടായുസത്തിന് നമ്മൾ തലവെച്ചു കൊടുത്താൽ, ഇവരുടെ ഗുണ്ടായുസത്തിന് നേരെ നമ്മൾ കീഴടങ്ങിയാൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇനി ഒരു പള്ളിയും പൊങ്ങി വരാത്ത വിധത്തിൽ, ഒരു പള്ളിയിലും ജുമാ നടക്കാൻ പറ്റാത്ത സാഹചര്യം ഇവരൊരുക്കും. ഇവർക്ക് പിന്തുണ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരൊക്കെയാണ് എന്നുള്ളത് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോ നമ്മൾ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ ഇത് കാണണം. എന്തായാലും നമ്മുടെ കെ എൻ എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ ISM ഒക്കെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇൻഷാല്ല ഞങ്ങളും ഈ പ്രദേശത്തുള്ള ഞങ്ങളും ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് വളരെ ഇതിന് മുന്നിൽ നിൽക്കാൻ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. നമുക്ക് സപ്പോർട്ട് തരാനൊരു ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇനി വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇതിനു മുമ്പ് തൊട്ടടുത്ത പ്രദേശത്ത്, തൊട്ടടുത്ത സ്ഥലത്ത് ഇതുപോലെ ഒരു പള്ളി വരികയും അവിടെ ജുമാ തുടങ്ങാൻ തീരുമാനിക്കുകയും ഇതേ രൂപത്തിൽ തടസ്സപ്പെടുത്തുകയും പിന്നെ ഇതുവരെ അവിടെ ജുമാ തുടങ്ങാൻ സാധിക്കാതെ വന്നുകയും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മറുഭാഗം നടത്തിയ ഒരു നീക്കത്തിന്റെ ഫലമായിരുന്നു അത്. എന്തായാലും ഇൻഷാല്ല നമ്മൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല. ഒരു കാരണവശാലും മുന്നോട്ട് വെച്ച ഈ കാൽ പിന്നോട്ടടിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഷഹീദാകാൻ തയ്യാറായിട്ടാണ് ഇന്ന് ആ പള്ളിയിലെത്തിയത്. ഒരു കാരണവശാലും ഇവിടെ ഞങ്ങളുടെ മയ്യത്ത് മുകളിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ ഈ ജുമാ നിർത്തിവെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് ഈ കൊല്ലം കരുനാഗപ്പള്ളിയിലെ ചെറുപ്പക്കാർ ജുമാക്ക് വേണ്ടി ഒത്തുകൂടിയത്. സഹോദരിമാരുൾപ്പെടെ പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ എന്റെ മക്കളെ ഈ യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയിട്ട് ഞാനിവിടെ എങ്ങനെ ഉറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 70-80 വയസ്സുള്ള ആ ഉമ്മമാർ ഈ പള്ളിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ വിശ്വാസികളുടെ തൗഹീദിന്റെ ആ ഊർജം ഉൾക്കൊണ്ട ആളുകളുടെ പ്രാർത്ഥനയും പിന്തുണയും നമുക്കുണ്ട്. നിങ്ങളും അങ്ങനെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ല ഞങ്ങൾ പോരാട്ടത്തിന് വേണ്ടി കളത്തിലേക്ക്, രംഗത്തെ അംഗത്തിന് ഇറങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് അവസരം നൽകിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയും അവന്റെ കലിമത്തു തൗഹീദിന്റെ ഉന്നതിക്ക് വേണ്ടി പോരാടുവാനുള്ള മനസ്സും സൗകര്യവും അതുപോലെ തന്നെ സാഹചര്യവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിശദമായി തുടർന്ന് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇവിടെ ഇപ്പോൾ സമയം 12 കാലായി. നാളെ രാവിലെ മുതൽ വീണ്ടും ഇറങ്ങുകയാണ്. രാവിലെ പത്രസമ്മേളനമുണ്ട്. ഇൻഷാല്ല അത് കഴിഞ്ഞ് കളക്ട്രേറ്റിൽ ചർച്ചയാണ്. അത് കഴിഞ്ഞ് വേണം മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചിക്കാൻ.
ഇൻഷാ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുലമി പിന്നെ ഖാലിദ് മദനി തൊട്ടടുത്ത പ്രദേശത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് തിരക്കൂടെ ഉള്ളതുകൊണ്ട് ഇൻഷാല്ലാ മൈക്ക് ഞാൻ പിടിച്ചു വാങ്ങിയതാണ്. മറ്റുള്ള ആളുകൾ ക്ഷമിക്കുക. ഖാലിദ് മദനിക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ബഹുമാന്യനായ സുഹൃത്തുക്കള് ഇർഷാ സറാഹി, അതുപോലെ തന്നെ സലീം കരുണാകപ്പള്ളി, അതുപോലെ ഷെയ്ഖ് നമ്മുടെ സൈജു മൊഹീദ്ദീൻ ഒക്കെ കൊല്ലം ജില്ലയില് നമുക്കറിയാം. അപ്പൊ ഞാന് ആലുവ എറണാകുളം സ്വദേശിയാണല്ലോ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇന്നത്തെ ജുമാ അവിടെ നടക്കോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് വളരെ ആകുലതരായിരുന്നു. ഇതിനുശേഷം ഞാൻ കരുണാകപ്പള്ളിയുള്ള എൻ്റെ ഒരു ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ വിളിച്ചിട്ട് വിശേഷങ്ങൾ തിരക്കി കൂട്ടത്തില് ഈ അടുത്ത കാലത്തായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കുറെ നല്ല പ്രവർത്തനങ്ങളൊക്കെ അവിടെ വരുന്നു. അപ്പൊ അതിലൊക്കെ അവിടെ ഉള്ള കുറെ ഈ പറഞ്ഞ കാന്തപുരം വിഭാഗത്തിന്റെ സുന്നി വിഭാഗത്തിലെപ്പെട്ട ആളുകളൊക്കെ വളരെ വിഷമത്തിലാണ്. അപ്പൊ ഇന്ന് ഏറ്റവും അവസാനം ഇവരുടെ വീട്ടിലെ ഇവരുടെ ഉമ്മ പ്രദേശത്ത് കാര്യമാണ്. അപ്പോ അവിടുന്നുള്ള റിപ്പോർട്ട് അവര് പറഞ്ഞത് അവിടെ സ്ത്രീകളും കുട്ടികളോടൊപ്പം ആളുകളെല്ലാം ഇതിനുവേണ്ടി ഇറക്കി തിരിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഏതായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം മാനവികത എല്ലാം ഉയർത്തിപ്പിടിച്ചിട്ട് കർണാടകയിലും യാത്ര നടത്തി, കേരളത്തിലും യാത്ര നടത്തി ഈ വിഭാഗത്തിന്റെ മാനവിക വിരുദ്ധമായ സമീപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. ഇതില് ഏറ്റവും ഇപ്പോ മുജാഹിദികളിൽ തന്നെ നമുക്കറിയാം ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് വളരെ പക്വമായ ഒരു സമീപനം പുലർത്തുന്ന ഒരു വിഭാഗം എന്ന നിലയില് ഈ ഒരു ചർച്ചയിൽ ഉയർന്നു വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ ഇത്തരം നീക്കങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് അനുകൂലമാകുന്ന രൂപത്തിൽ, കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ സ്ഥലത്തൊക്കെ നമുക്ക് കിട്ടിയ അനുഭവം, പ്രത്യേകിച്ച് തെക്കൻ പ്രദേശങ്ങളിലൊക്കെ അവിടെ പ്രസ്ഥാനത്തിന് വളരെയേറെ വളർച്ചയുണ്ടായി, ഉയർച്ചയുണ്ടായി എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഈ പറഞ്ഞ സലീമിനെ പോലെയുള്ള ഊർജ്ജസ്വരായ പ്രവർത്തകരുള്ള, അതൊരു ഷായിനെ പോലെയുള്ള വളരെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുള്ള കൊല്ലം ജില്ലയില് വളരെ ഊർജ്ജസ്വരമായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹഷിംക സൗദിയിൽ നിന്ന് പോയ ഹഷിംകയൊക്കെ ഇപ്പോൾ ഇവിടെ ആലപ്പുഴ ജില്ല ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ തെക്കൻ ഭാഗത്തൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ ഫലപ്രദമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു ക്യാമ്പയിൻ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത് പോലെ തന്നെ ഈ അന്ധവിശ്വാസത്തിന് എല്ലാ കൂട്ടു നിൽക്കുന്ന ഈ ആളുകള് ഒരു പ്രദേശത്ത് അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഒക്കെ തിരിതെളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ നേതാക്കൾ ബന്ധപ്പെട്ടിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഇവരുടെ മനുഷ്യവിരുദ്ധവും മാനവിക വിരുദ്ധവുമായ സമീപനങ്ങളെ സംബന്ധിച്ച് ക്രിയാത്മകമായിട്ട് നമ്മുടെ ഈ ചർച്ചകളൊക്കെ സത്യത്തിൽ നമുക്ക് ചില അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പുതിയ ചില മുന്നേറ്റങ്ങളൊക്കെ രൂപപ്പെടാൻ സഹായകമാകുമെന്നതാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ബി ജെ പി അധികാരത്തിൽ വന്നുകൊണ്ട് കാന്തപുരത്തിന് ശക്തി കൂടി. വടച്ചോനാണ് ഇപ്പോ നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുമ്പോ അന്ന് അധികാരം കൈ കൊടുത്തത് ഫിറോവിനാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം മൂസാ നബി കൂട്ടർ മോശമായിരുന്നില്ല. നിരന്തരമായ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ദൈവത്തിലൂടെയാണ് പിന്നീട് ആ പ്രദേശങ്ങളൊക്കെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ പ്രവാചകന്മാർക്കും ഒക്കെ അധീനമായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇൻഷാല്ലാം ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ എങ്ങനെ നമുക്ക് പോസിറ്റീവായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള കൂലങ്കുഷമായ ഒരു ചർച്ച നമുക്ക് ആവശ്യമാണ്. പിന്നെ ഈ രാജ്യത്ത് നിയമങ്ങളും അതുപോലെ തന്നെ പിന്നെ രാജ്യ ഉയർത്തിപ്പിടിക്കുന്ന മതേതര നിലപാടുകളും മതസ്വാതന്ത്ര്യവും പ്രബോധന സ്വാതന്ത്ര്യവും ഒക്കെ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ പുലർത്താൻ ശ്രമിക്കുന്നത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്തുവാനും യഥാർത്ഥത്തിൽ ഈ സംഭവം നമുക്ക് ഉപകാരമായിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ഈ വിഷയങ്ങള് മുജാഹിദല്ലാത്ത ഒരാളിൽ നിന്ന്, അതായത് സുന്നി സ്ത്രീയിൽ നിന്നത് കേട്ട് അവർ പറഞ്ഞത് സത്യത്തിൽ ഇനി അവിടെ മുജാഹിദ് സ്ഥാനം കൂടുതൽ നന്നായിട്ട് വളരും,
ഈ അടുത്ത കാലത്തായിട്ട് കുറെ അതിന്റെ പ്രവർത്തനങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. അപ്പൊ അതിലൊക്കെ വളരെ അസ്വസ്ഥതയുള്ള കാന്തപുരം വിഭാഗമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെയും ഇസ്ലാമിന്റെ ദൈവത്തിന്റെ രംഗത്ത് എത്രത്തോളം ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ തെളിയിച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ ആദർശ പ്രബോധരംഗം നമ്മിൽ നിന്ന് ഒരിക്കലും കൈമോശം വന്നു പോകാൻ പാടില്ല. അപ്പൊ ഈ ആൾക്കൂട്ടങ്ങൾ ഇനിയും ഉണ്ടാകും. യഥാർത്ഥത്തില് ഇപ്പോ നമ്മുടെ തെക്കൻ ഭാഗത്ത് പല പ്രദേശങ്ങളും, ഞാനടക്കമുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാം, ആദ്യകാലത്ത് ഇതിന്റെ ഏറ്റവും വലിയ എതിരാളികളായിരുന്ന ഇപ്പൊ ഇന്ന് കല്ലെറിഞ്ഞ ഒരു 10 കൈകളെങ്കിലും നാളെ മുജാഹിദാകാനുള്ള സാധ്യതകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായൊരു പ്രവർത്തനം ഇൻഷാല്ലാ ഉണ്ടാകണം. അത്തരം തീരുമാനങ്ങളായിരിക്കട്ടെ നമ്മുടെ ഈ ഒരു ചർച്ചയിലൂടെ നമുക്ക് രൂപപ്പെടുത്തി വരേണ്ടത്. ഈ ഒരു പ്രശ്നത്തെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നതിനും കൊണ്ടുവരാനും തെക്കൻ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പൂർത്തിക്കുവാനും സലാഹുദ്ദീൻ മദനിയെ പോലുള്ള ആളുകളുടെ സേവനം ആ രംഗത്ത് കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു തൗഹീദി രംഗത്ത് കൂടുതൽ ഉറച്ചു നിൽക്കുവാനും മുജാഹിദുകൾക്ക് അള്ളാഹു മുജാഹിദുകൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട നമ്മുടെ UAE-യിൽ നിന്നുള്ള ഖാലിദ് മദനി ശ്രീമൂല നഗരം, അദ്ദേഹമാണ് ഇപ്പൊ സംസാരിച്ചത്. തൊട്ടുമുമ്പ് ജനാബ് സലീം കരുനാഗപ്പള്ളി ഇവിടെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ആ വടക്കുംതല സലഫി മസ്ജിദ് ഇന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. സഹോദരങ്ങളെ, അവിടുത്തെ നമ്മുടെ പ്രവർത്തകന്മാർ അവരുടെ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ടും അവരുടെ ജീവൻ സമർപ്പിച്ചുകൊണ്ടും പ്രിയമുള്ളവരെ ഈ കാന്തപുരം സുന്നികളുടെ ആക്രമണത്തെ നേരിടാൻ ഒരുക്കമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ വളരെ സന്തോഷമുണ്ട്. എന്തായിരുന്നാലും പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോ ഏതെങ്കിലുമൊക്കെ കാന്തപുരത്തിന്റെ അനുയായികൾ വന്നിട്ടുണ്ടാവുമല്ലോ, അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ആവർത്തിക്കുകയാണ്, മുജാഹിദ് പ്രസ്ഥാനം ഒന്നടങ്കം ഇതുപോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെ കോടതി പോലും ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ടായിട്ട് അതിനെ പുല്ലുവര കൽപ്പിച്ചുകൊണ്ട് പണത്തിന്റെ, സമ്പത്തിന്റെ, രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ പാവപ്പെട്ട മുവാഹിദുകളെ എറിഞ്ഞ് ഇഷ്ടികക്കല്ലുകൾ കൊണ്ടും കരിങ്കൽ ചീളുകൾ കൊണ്ടും എറിഞ്ഞ് ആട്ടിയോടിക്കാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വപ്നം അത് വ്യാമോഹം മാത്രമാണ്, അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ ചർച്ച. ഒരു സംശയം വേണ്ട, ഇവിടെ ബഹുമാനപ്പെട്ട KNM-ന്റെയും ISM-ന്റെയും ഉന്നത നേതാക്കന്മാർ നിയമപരമായി കൊണ്ട് ഈ രാജ്യത്തെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അവകാശം, നമ്മുടെ സ്വാതന്ത്ര്യം അത് സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി മുന്നോട്ട് പോകും, സംശയമില്ല. പിന്നെ തീർച്ചയായും ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള 100 കണക്കിന് മുവഹിദുകളുടെ പ്രാർത്ഥന ഇവിടെ ഈ പാവപ്പെട്ട ഉമ്മമാർ, പെങ്ങന്മാർ, സഹോദരിമാർ അതുപോലെ തന്നെ പള്ളിയിലേക്ക് ജുമാക്ക് വേണ്ടി വളരെ നേരത്തെ തന്നെ വന്നിട്ടുള്ള നമ്മുടെ വിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും ഈ തൗഹീദി പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പ്രാർത്ഥന, അകമഴിഞ്ഞ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മൾ പിന്നോട്ടില്ല. എവിടെയൊക്കെ ഏറുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ മുന്നോട്ടാണ് പോയിട്ടുള്ളത്. എവിടെയൊക്കെ നമ്മുടെ പ്രസംഗങ്ങൾ കയ്യേറിയിട്ടുണ്ടോ അവിടെ നമ്മൾ മുന്നോട്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ സലീം കരുനാഗപ്പള്ളി, നമുക്കറിയാം അദ്ദേഹം കൊല്ലം ജില്ലാ KNM-ന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, പറയാൻ വിട്ടുപോയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. കുറച്ചു മുമ്പ് നടന്ന ഒരു സംഭവം, ജനാബ് അലി മദനി മൊറയൂർ ഈ വടക്കുംതലയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു പരിപാടി നടത്തുകയായിരുന്നു, പ്രഭാഷണം. ആ പ്രഭാഷണം കയ്യേറാൻ ഈ ഉഗ്രവാദി സുന്നികൾ വന്നു. പക്ഷേ നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. പിന്നോട്ട് പോയ ചില സഹോദരങ്ങളുണ്ട്, CD-ടവറുകാർ. അവരിതുപോലെ 2 കൊല്ലം മുമ്പ് ഒരു പള്ളിയിൽ ജുമാക്ക് ആരംഭിച്ചു, ഏറും തല്ലുമ്പ എന്നവര് ജുമാ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയി. എന്നാൽ ഈ സന്ദർഭത്തില് എനിക്ക് കൊല്ലം ജില്ലയിലെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, എന്ത് വില കൊടുത്തും
നിങ്ങൾ ആ പള്ളിയിൽ ജുമുഅയും ഖുർആൻ ലേണിംഗ് ക്ലാസും അതുപോലെയുള്ള ദീനീ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും അപങ്കുരം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആരെയും ഭയക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക. ഇവിടെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള അക്രമണങ്ങൾക്ക് വിധേയമായാൽ തന്നെ അത് അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമായിരിക്കും എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ISM ജനറൽ സെക്രട്ടറി ഇസ്മയിൽ കരിയാട് സാഹിബ്, അതുപോലെ തന്നെ ISM നേതാവ് ജനാബ് മൻസൂർ അലി ചെമ്മാട്, അതുപോലെ തന്നെ സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് മുജാഹിദ് നേതാക്കൾ നമുക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അവരൊക്കെ അവരുടെയൊക്കെ മനസ്സും അവരുടെയൊക്കെ വാക്കും നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താ, ഇതുപോലെ കേരളത്തിന്റെ ഏത് ഭാഗത്താണോ നിരപരാധികളായ ആശയ പ്രബോധനങ്ങൾ ചെയ്യുന്ന, ആദർശ പ്രബോധനം ചെയ്യുന്ന ആളുകളെ കയ്യേറ്റാനും കല്ലെറിയാനും ഒക്കെ ശ്രമിക്കുന്ന കറുത്ത കരങ്ങൾ, ആ കറുത്ത കരങ്ങളോട് ഒരിക്കലും അവരോട് അവരുടെ ഏറ് കണ്ടുകൊണ്ട് ഭയന്ന് പിറകോട്ടോടാൻ നമ്മൾ തയ്യാറില്ല എന്നുള്ളതാണ്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ആ കാലം കഴിഞ്ഞിട്ടുണ്ട്. മുമ്പായിരുന്നു മരിച്ചാൽ മയ്യത്ത് മറമാടുകയില്ല, വിവാഹം മുടക്കും, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭീഷണികളൊക്കെ. ആ ഭീഷണിയുടെ കാലം കഴിഞ്ഞു എന്ന് കിണറ്റിലെ തവളകളായിട്ടുള്ള ഈ കൂപമണ്ഡൂകങ്ങൾ മനസ്സിലാക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ISM ജനറൽ സെക്രട്ടറി ഇവിടെ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു എന്താണ്, ചില ആളുകൾ നിന്ദ്യതയുടെ രുചി നല്ലവണ്ണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ പ്രതിഷേധ സംഗമത്തിൽ അടുത്തതായിട്ട് സംസാരിക്കുന്നത് ബഹ്റൈൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രതിനിധി ജനാബ് സജി അബ്ദുള്ള ബഷീർ കണ്ണൂർ. ബഷീർ കണ്ണൂർ അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ, വളരെ വേദനയോടുകൂടിയും സങ്കടത്തോടുകൂടിയുമാണ് ഈ വാർത്ത കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷേ എന്നാലും നമ്മുടെ മുൻകൈ പോയ ഒരുപാട് നേതാക്കന്മാർ സഹിച്ച ത്യാഗവും അവർ ക്ഷമയുടെയും ഭാഗമാണ് നമ്മൾ ഇന്ന് ആദർശ പ്രബോധന രംഗത്ത് വളരെ എളുപ്പമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രബോധന സംഘം മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഈ ചെറിയ പുൽക്കുഴികളൊന്നും എവിടെയും തടസ്സമായിരിക്കില്ല എന്നത് തന്നെയാണ് സത്യം. ആ സത്യം ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല നമ്മുടെ ആദർശം. നമ്മൾ എല്ലാവർക്കും അള്ളാഹുവിൽ അർപ്പിച്ചവരാണ്. അള്ളാഹുവിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹവും സഹായവും നമ്മൾക്കുണ്ടായിട്ടുണ്ട്. ആ സഹായത്തിനും ആ ഇതിനും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാകാൻ പാടില്ല. അതോടൊപ്പം നിയമത്തിന്റെ വശങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിന്റെ മാർഗങ്ങളിൽ പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ പരമാവധി അർപ്പിച്ചുകൊണ്ടും നിയമത്തിന്റെയും ഒരു സ്വാധീനവും ഒരു ദുഃസ്വാധീനവും നമ്മളിൽ ഒരിക്കലും ചെലുത്താൻ പറ്റില്ല. അള്ളാഹുവിലായിരിക്കണം നമ്മളുടെ പരമാവധിയുള്ള അർപ്പണം. ആ അർപ്പണത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. തീർച്ചയായും ഇതിനും വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തവരാണ് മുജാഹിദുകൾ. ആ മുജാഹിദുകൾക്ക് ഈ കരിങ്കൽ ചീലുകളോ അല്ലെങ്കിൽ ഇഷ്ടിക കല്ലുകളോ ഒരു പ്രയാസവുമായിരിക്കില്ല. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ, സത്യത്തിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. ജിഹാദിന്റെ സമയത്ത് ജിഹാദ് ചെയ്യാൻ തന്നെയായിരിക്കും മുജാഹിദുകൾ ഉണ്ടാവുക. അതിന് ആരും ഒറ്റപ്പെടുകയില്ല. എല്ലാവിധ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുനിന്നും അതിലുപരി അള്ളാഹുവിന്റെ പിന്തുണയും നമ്മൾക്കുണ്ടാവും. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഈ മാർഗത്തിൽ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരു സ്വാധീനവും നമ്മൾക്ക് ആവശ്യമില്ല. നമ്മൾക്ക് അള്ളാഹുവിന്റെ സഹായം മാത്രം മതി. നമ്മൾക്കറിയാം കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ അനുഭവിച്ച ത്യാഗങ്ങൾ, ശ്രീത മൂലവിയൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ, വെടി കെട്ടുകൾ, വെടി ഓലപ്പഴക്കങ്ങൾ, കഴുത്തിൽ പൂമാലയായ സംഭവങ്ങൾ, പൊന്നാളിയുടെ
മുഴപ്പിച്ചാലും കച്ചറകൾക്ക് മുഴപ്പിച്ചാലും കൊണ്ടുപോയിട്ട സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ അനുഭവിച്ച ത്യാഗത്തിന്റെ ചില വർഷങ്ങൾ ചില അംശങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിച്ച ഈ പ്രയാസത്തിന് നാളെ നമ്മൾ വരുന്ന തലമുറ സന്തോഷകരമായിരിക്കുവാൻ നമ്മൾ പരമാവധി ക്ഷണിക്കുക. നിയമത്തിന്റെ മാർഗങ്ങൾ മാത്രം മുന്നോട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കും. നിയമത്തിന്റെ മാർഗം മാത്രം അവലംബിച്ചുകൊണ്ട് ഒരു ദുസ്വാധീനവും നമ്മളെ വേട്ടയാടാതെ ആരെയും ആരൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ സത്യത്തിന്റെ മാർഗം മാത്രം ഉറക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയണം. എല്ലാവിധ പിന്തുണയും എല്ലാവരും ഉണ്ടാവണം. ഈ കൊച്ചു സംഘത്തെ സഹായിക്കാൻ എല്ലാവർക്കും സന്മനസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ വിവാഹ സംഘം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് ഒരു വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹുർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ബഹ്റൈൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രതിനിധി ജനാബ് ബഷീർ കണ്ണൂർ സാഹിബ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് ക്ലാസ് റൂമിന്റെ കൃതജ്ഞത. അടുത്തതായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിഹ്വയായിട്ടുള്ള ഷബാബ് വീക്കിലിയുടെ പ്രതിനിധി ജനാബ് അബ്ദുറസാഖ് പെരിങ്ങോട് അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു തിരിയത്ത് ഷബാബിന്റെ പ്രതിനിധിയല്ല ഞാന്, റസാഖ് എന്ന് തന്നെ പറഞ്ഞാ മതി. ഷബാബിന്റെ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് കിനാലൂരോ അങ്ങനെ ആരെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പല നിലക്ക് നമ്മുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നേരത്തെ ഇസ്മായിൽ കരിയാടും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ആരാധനക്കായി വരുന്ന, സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി വരുന്ന വിശ്വാസികളെയാണ് തടയാൻ ശ്രമിച്ചത്. തീർച്ചയായും അള്ളാഹുവിന്റെ കോപം ഇവരുടെ മേൽ ഉണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുടെ ഒരു പരമാവധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാക്സിമം ചെയ്യാവുന്നത് ഇത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക എന്നതാണ്. സത്യത്തിൽ ഇന്ന് ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ആ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ ഈ വടക്കുംതല ഈ ഭാഗത്തുള്ള ആളുകളല്ലാതെ പുറം ലോകം ഈ സംഭവം അറിഞ്ഞിട്ടില്ല. എന്നെ ആ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്നെ ആശംസ്ക വിളിച്ചു, ഇങ്ങനെ വിവരം പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ നമ്മുടെ ആളുകളെ വിവരം അറിയിച്ചു, ഫേസ്ബുക്കിൽ ഒരു പബ്ലിക്കിലായിട്ട് സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ എന്നോട് പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഇപ്പോഴും ഇങ്ങനത്തെ ആളുകളുണ്ടോ, എന്താണ് ഈ കേൾക്കുന്നത് എന്ന്. പൊതുസമൂഹം നമ്മുടേതല്ലാത്ത ആളുകൾ. അപ്പോ ഇനി ഇൻഷാ അള്ളാഹ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പൊതു മാധ്യമങ്ങൾ മൊത്തം നിരുത്സാഹ തിരസ്കരിച്ച പല വാർത്തകളും ഈ ഫേസ്ബുക്കിലൂടെയും മറ്റും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ ഉള്ള പ്രതിഷേധങ്ങളിലൂടെ അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നു, അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വന്നു ഒക്കെ. ഇതുപോലെ നമ്മുടെ ഈ പള്ളി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇസ്മായിൽ സാഹിബിന്റെ പ്രസംഗം തത്സമയം റെക്കോർഡ് ചെയ്യുകയും അത് ഇപ്പോ യൂട്യൂബിൽ ലഭ്യമാണ്, ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ സംഭവം ഷെയർ ചെയ്യണം. നമ്മുടെ ഒരു സന്ദേശം വളരെ ഗഹനമായി വളരെ ആർജവത്തോടുകൂടി എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പ്രഖ്യാപിക്കുന്ന ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രഭാഷണം എല്ലാവരും കേൾക്കട്ടെ, പൊതുസമൂഹം കേൾക്കട്ടെ. ഇതിൽ നമുക്ക് ഒരു മടിയും ആരും വിചാരിക്കരുത്. കാരണം നമ്മുടെ ഈ സംഭവം, നമ്മുടെ ഈ വിഷമം, നമ്മുടെ ഈ പ്രയാസം അറിയണം. ഇന്ന് ഇപ്പൊ ഞാൻ നേരത്തെ ക്യാമിലൂടെ കാണിച്ച വീഡിയോ അതുകൂടി വെച്ച് ഇൻഷാ അള്ളാ മൊത്തം നമ്മൾ ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി നിരന്തരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയാണ് തീരുമാനം. എന്ത് വേണമെങ്കിലും ചെയ്യാൻ
കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തകർ തയ്യാറാണ് നിങ്ങളുടെ കരുനാഗപ്പള്ളിയിലേക്ക് ഞങ്ങൾ ഒന്നിച്ചു വരാനും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, അത്രയും തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള പ്രവർത്തകർക്ക് യമധരൻ സൂചിപ്പിച്ചതുപോലെ നീതിയുടെ ഭാഗത്ത് നമ്മുടെ നിയമത്തിന്റെ വഴിക്ക് നല്ല നിലക്ക് തന്നെയാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും, അള്ളാഹു നമ്മോടൊപ്പം തന്നെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ബദർ യുദ്ധത്തിന് തൊട്ടുമുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന, അള്ളാഹുവേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും ഇവിടെ പരാജയപ്പെടുത്തിയാൽ നിന്റെ തൗഹീദ് പറയാൻ ഈ നാട്ടിൽ മറ്റൊരു മനുഷ്യനും അവശേഷിക്കാത്ത ഒരു അവസ്ഥ വരും തമ്പുരാനെ. അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും തഹജ്ജുദ് നമസ്കാരത്തിന്റെ അവസരങ്ങളിൽ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിങ്ങളിന്ന് മർദ്ദിതരാണ്, തീർച്ചയായും മർദ്ദിതനും അള്ളാഹുവിനും ഇടയിൽ ഒരു മറയുമില്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നുണ്ട്, അതിന് സഹായം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അധികം വൈകാതെ നിങ്ങൾക്ക് ഈ പള്ളി പോരാതെ വരും എന്നുള്ളത് അറിയിക്കുവാൻ പ്രഖ്യാപിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ് ഇതിന് കല്ലെടുത്തവരും കല്ലെറിഞ്ഞവരും നാളെ ഇതിന്റെ ധ്വജവാഹകരായി മുന്നിൽ നിൽക്കുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മുടെ ചരിത്രം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രതിഷേധ സംഗമത്തിന് ആശംസകൾ അറിയിച്ച ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ജനാബ് മലയാളി പെരിങ്ങോടിന് ക്ലാസ് റൂമിന്റെ നന്ദി. അടുത്തതായിട്ട് ഇൻഷാല്ലാഹ് ഈ പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ അൽക്കസീം പ്രവിശ്യയിലെ ഇസ്ലാഹി പ്രവർത്തകരുടെ മുൻനിരയിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അത്താഉല്ലാ സാഹിബാണ്. അദ്ദേഹത്തെ ക്ഷണിക്കാണ്. സഹോദരങ്ങളെ, നമ്മുടെ കൊല്ലം ജില്ലയിലെ പള്ളി ദുരന്തത്തിന് ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ പേരിൽ നാം എല്ലാവരും ഭാഗവാക്കുകളാണ്. അതിന്റെ ആ അനുശോചനത്തിൽ ഭാഗവാക്കുകളെയാണ്. കാരണം ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്ത അധികാര വർഗങ്ങളെയും സമ്പത്തിന്റെയും ആ അഹങ്കാരത്തിന് ഹൊങ്കു കൊണ്ട് നടത്തുന്ന ഇത്തരം അഹങ്കാര പ്രവർത്തനങ്ങൾ നാം യഹൂദികളിൽ മാത്രമാണ് പ്രതീക്ഷിക്കാറുള്ളത്. ജെറുസലേമിൽ ബൈത്തുൽ മുഖദ്ദസും മറ്റൊക്കെ പ്രതീക്ഷിക്കുന്ന അത്രയും മറ്റെവിടെയും ലോകത്തെവിടെയും പള്ളികൾക്ക് നേരെ ആക്രമണം സാധാരണ ഉണ്ടാകാറില്ല. ഈ കേരളക്കരയില്ലാതെ ടൈഗർ സ്ക്വാഡും എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് മൊയ്തീൻ പള്ളിയും പട്ടാളപ്പള്ളിയും പിടിച്ചെടുക്കുവാൻ അവിടെ ശിർക്കിന്റെ ഗോപുരങ്ങളാക്കുവാൻ ഇവർ വളരെ മുമ്പേ തുനിഞ്ഞതായിരുന്നു. ഇത്തരം എനിക്ക് ഈ സ്ഥലവാസികളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അള്ളാഹു നമ്മൾ കൈവിടയില്ല, നമ്മൾ കൈവിട്ടിട്ടില്ല. കാരണം 1980 പൂനൂരിൽ അബൂബക്കറാജി അവർ ആ പൂനൂർ പള്ളി ഇവരെ കൈയടക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ആ ഹൗസ് കൊണ്ട് പോയി മലം മൂത്ര വിസർജനം ചെയ്തു, എന്നിട്ട് പല ചൈതന്യങ്ങളിൽ ചെന്നിട്ട് അവർ അടങ്ങാതപ്പോ ആ പള്ളിയിലെ മുക്കിലിയായ അബൂബക്കറാജിയെ ഉറങ്ങുന്ന സമയത്ത് ബോംബിട്ട് കൊന്ന ആൾക്കാരെ വരും. അങ്ങനെ അധികാരത്തിന്റെ മുമ്പുണ്ട് അന്നത്തെ ഭരണ വിഭാഗത്തിന്റെ യുവതി അന്ന് ആ യുവതി വിഭാഗത്തിലെ ആൾക്കാർ എന്നോട് പറഞ്ഞത്, 100,000 രൂപ തന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ കുറ്റവാളികളെ പിടിച്ച് സമൂഹമധ്യ ശിക്ഷ കൊടുക്കാമെന്ന്. അന്ന് നമ്മൾ മുജാഹിദ് പ്രവർത്തകന്മാർ ചെയ്തത് അള്ളാഹുവിനോട് പരാതി പറയുകയായിരുന്നു. അങ്ങനെ അതിന്റെ പരിണിത ഫലം എന്നോണം ആ ഘാതകന് അള്ളാഹു തക്കതായ ശിക്ഷ കൊടുത്തു. പേപ്പട്ട് കടിച്ച് ഒരാളും രക്ഷക്കെത്താതെ നരകിച്ച് നരകിച്ച് മരിക്കേണ്ട അവസ്ഥ ആ ഘാതകന് പറച്ചു ദുനിയാവിൽ കൊടുത്തു. അതിന് മീരെ ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ്, സമാധാനമായ ആരാധന കേറുന്ന നിസ്വാർത്ഥ അള്ളാഹുവിന്റെ അടിമകളെ ആക്കി ഒടിക്കുന്ന അള്ളാഹു ഒരിക്കലും സഹിക്കില്ല. അതുകൊണ്ട് സമൂഹമേ ഉണരുക, നിങ്ങൾ ദുഷ്ടശക്തികളെ നിങ്ങൾ ഓർമ്മിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കുക. അസ്സലാമു അലൈക്കും.
സഹോദരങ്ങളെ, നമ്മുടെ പ്രതിഷേധ പരിപാടി വളരെയധികം ഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇതുപോലെയുള്ള ഇരുട്ടിന്റെ ശക്തികളുടെ അവരുടെ പ്രകോപനങ്ങളോ ആക്രമണങ്ങളോ ഭയന്നുകൊണ്ട് സത്യത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാനോ പുറകോട്ട് പോകാനോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പറും സഹോദരനും ഒരു സഹോദരിയും തയ്യാറാവുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ മുന്നോട്ട് പോകാൻ. അടുത്തതായിട്ട് നമ്മുടെ യു എയിൽ നിന്നുള്ള ചെറവണ്ണൂർ സംസാരിക്കും. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രതിഷേധ സംഗമത്തിന് ഒമാൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രതിനിധി പ്രൊഫസർ ടി കെ അബ്ദുറസാഖ് സാഹിബ് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഈ പള്ളി ആക്രമണം, നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ ഒരുപാട് നൂറ്റാണ്ട് കാലങ്ങളുടെ പാരമ്പര്യവും പൈതൃകവുമുള്ള ബാബരി മസ്ജിദ് തകർത്തത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികളായിരുന്നു. എന്നാൽ ആ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ചങ്ങാതിമാറെന്ന് ഇപ്പോ സ്വയം കെട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിലെ പ്രബുദ്ധമായ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ വടക്കുംതല സലഫി മസ്ജിദിൽ ഒത്തുകൂടിയിട്ടുള്ള ജുമാക്ക് വന്നിട്ടുള്ള വിശ്വാസികളെ എറിഞ്ഞോടിക്കാം എന്നുള്ള പരിശ്രമത്തിലാണ്. അവര് ഒരിക്കലും തന്നെ പുറകോട്ട് പോവുകയോ ആ പള്ളിയിലെ ജുമാ നിർത്തി ഇവരുടെ പിന്നാലെ പോകുമെന്ന് വ്യാമോഹിക്കുകയും ചെയ്യേണ്ടതില്ല. നിയമപരമായി ജനാധിപത്യപരമായി കൊണ്ട് ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അതുവരെ പോകും. അൽഹംദുലില്ലാ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ഒരു പള്ളി ആക്രമണം പ്രായം ചെന്ന ഉമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരും പിഞ്ചു കുട്ടികളുമടക്കം ജുമാക്ക് വന്ന നൂറുകണക്കിന് വിശ്വാസി വിശ്വാസിനികളെ ഇഷ്ടികകൾ കൊണ്ടും കരിങ്കൽ ചീളുകൾ കൊണ്ടും എറിഞ്ഞ് അവരെ ആട്ടിയോടിക്കാമെന്ന് ഇപ്പോഴും കേരളക്കരയിൽ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ആ വിവരദോഷികളുടെ പേരത്രേ കാന്തപുരം സമസ്ത എന്ന്. ഈ കാന്തപുരം സമസ്തയുടെ മാനവികതയുണ്ടല്ലോ, അവരുടെ മാനവികത യാത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ മാനവികത എന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്കറിയാം ചേകന്നൂരിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CBI അടക്കം ഇവരെ ചോദ്യം ചെയ്യുകയുണ്ടായി. പക്ഷേ പണത്തിന്റെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പ്രതിയാണ്, ഒരു സംശയമില്ല. എന്നാൽ അവരുടെ അദ്ദേഹത്തിന്റെ അനുയായികൾ ഇവിടുത്തെ ഭരണാധികാരികളും പോലീസുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിൽ പാവപ്പെട്ട മുവഹിദുകളെ തൗഹീദി പ്രസ്ഥാനത്തിന്റെ കേരള ലിതുവത്തുൽ മുജാഹിദീൻ മർക്കസുദ്ദവയുടെ പ്രവർത്തകന്മാരെയും പ്രവർത്തകകളെയും എറിഞ്ഞാട്ടിയോടിക്കാം എന്നുള്ള വ്യാമോഹമാണ് കൊണ്ട് നടക്കുന്നത്. നടപ്പില്ല, അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ശക്തമായി എല്ലാ നിലക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടികൾ ഈ പാവപ്പെട്ട വടക്കും തലയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ അവർക്ക് പിന്തുണ അറിയിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചെറവണ്ണൂർ സുഹൃത്ത്, ഒന്നുകൂടെ മൈക്കെടുക്കൂ. സ്ലാമോ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നതിന് എസ് അടിക്കുക. ഹലോ, ഓക്കെ. പ്രിയമുള്ളവരെ, കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ
ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഫലം ശിർക്കൻ കോട്ടകളെ പ്രകമ്പനം കൊള്ളിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ പള്ളിയിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ. ഇതിൽ നമ്മൾ തളരാതെ ശക്തമായി മുന്നോട്ട് പോവുകയും നിയമത്തിൻ്റെ എല്ലാ വശങ്ങളിലും നിയമപാലകരുടെ കാര്യങ്ങൾ അത് മനസ്സിലാക്കി കൃത്യമായി പഠിച്ച് നമുക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം വരെ നാം ഈ പ്രവർത്തനവുമായി നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതിന് നിലക്ക് ആ പ്രദേശത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു പൊതു പരിപാടി സംഘടിപ്പിക്കുകയും ഇതിന്റെ വസ്തുതകൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഒരു ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമായിരിക്കും വരും നാളുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും നമ്മുടെ ആ പള്ളി സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലവും അതിൽ വിജയവും നൽകുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരങ്ങളെ, നമ്മുടെ പരിപാടി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്തതായിട്ട് നന്ദി പ്രകാശനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ UAE ഇസ്ലാമി പ്രവർത്തകനും നമ്മുടെ ക്ലാസ് റൂമിന്റെ അഡ്മിനുമായിട്ടുള്ള അബൂ സ്വലാത്താൻ ആളൂരിന്റെ ബൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, സ്ലാമലൈക്കും. അങ്ങനെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമ്മുടെ അനുഭവത്താൽ നമ്മുടെ പ്രതിഷേധ സംഗമം അവസാനിക്കാൻ പോവുകയാണ് ഇൻഷാല്ലാഹ്. ഈ സംഗമം നമ്മുടെ ഒരു ചെറിയ ഒരു പ്രതിഷേധം മാത്രമാവുകയും ഇനി തുടർന്ന് നേരത്തെ ബഹുമാനപ്പെട്ട സലീം കരുണാകപ്പള്ളി പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇതിനെതിരുള്ള നമ്മുടെ ഈ ഇസ്ലാഹി ആദർശം എന്ന് പറഞ്ഞാൽ പടച്ചറബിന്റെ തൗഹീദി ആദർശമാണ്. ആ ആദർശം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ രീതിയിലുമുള്ള സഹായ സഹകരണങ്ങൾ ഇനിയും ഇതുപോലുള്ള എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. നമ്മുടെ പ്രവർത്തകർ സജീവമാവുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ഈ ചെറു സംഘത്തിനെ പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ വക്തിലും പ്രത്യേകിച്ച് തജ്ജിദിനൊക്കെ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഈ ആദർശ പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സംഗമത്തിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ അസിസ് ഖാൻ അധ്യക്ഷൻ അലങ്കരിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് സുല്ലമി, ഉദ്ഘാടനം നിർവഹിച്ച ISM സംസ്ഥാന സെക്രട്ടറി ഇസ്മായിൽ കരിയാട് സാഹിബ്, ആശംസകൾ അർപ്പിച്ച മുഹമ്മദ് വേളം സോളിഡാരിറ്റി, മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട സലീം കരുണാകപ്പള്ളി, പിന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഖാലിദ് മദനി വേഴി, ബസീർ കണ്ണൂർ എന്നീ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇനി ചർച്ചയിൽ പങ്കെടുത്താൻ പറ്റിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ചെറുവന്നൂർ എന്ന ഐഡിയിലുള്ള സുഹൃത്ത്, അതുപോലെ താവുല, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സഹകരിച്ചു, ബഹ്റൈൻ എന്നുള്ള ഐഡിയിൽ എല്ലാവർക്കും ഇൻഷാല്ലാഹ്. ഇനിയും ഇതിനെ ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ ഈ അവിടെയുള്ള പ്രവർത്തകർ, പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിൽ നമ്മുടെ ഇസ്ലാഹി ആദർശത്തിന് വളരെ പിന്നോട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ആദർശ രംഗത്ത് നമ്മുടെ പ്രസ്ഥാന പ്രവർത്തന സജീവ ഇത്, പക്ഷെ എന്നിട്ടും നമ്മുടെ നേരത്തെ സലീം കരുണാകപ്പള്ളിയുടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ അവർ സജീവമായി വളരെ ശരിക്കും ഷഹീദാൻ എന്ന് ഉദ്ദേശിച്ചാണ് അവർ ഇറങ്ങിയെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ശരിക്കും ആവേശമാണ് തോന്നിയത്. ഏതായാലും പഴയ കാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുപോക്കാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പഴയ കാലത്തും ഇൻഷാല്ലാ നമുക്ക് ഇനിയും മലയാളി പെരുങ്ങോട്, നമ്മളെ സൂപ്പർ അഡ്മിന് മലയാളി പെരുങ്ങോടിന്റെ പേര് ഞാൻ നന്ദിന്ന് വിടാൻ പാടില്ല. കാരണം മലയാളിയാണ് ഇതിന്റെ തുടക്കം
മുതൽ ഇത് സജീവമായിട്ടുണ്ടായിരുന്ന ആള്. ഏതായാലും റബ്ബ് അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയും ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. ഇതുപോലുള്ള നമ്മൾ ആദർശ രംഗത്ത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ആദർശം എന്ന് പറയുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തിന് വിവിധ ഭാഗങ്ങളും നിലനിൽക്കേണ്ട ആദർശമാണ്. ഈ ആദർശത്തിന് വേണ്ടിയിട്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കുക. റബ്ബ് ഏതായാലും ആ ഭാഗത്തുള്ള ആളുകൾക്ക് അതിനുള്ള ഈ രംഗത്ത് സജീവമായി ആ പള്ളിക്ക് വേണ്ടി നിലനിൽക്കാൻ വേണ്ടി റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമം അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് ചർച്ച തുടരാം. നമുക്ക് ഈ സംഗമം അവസാനിച്ചു എന്നുള്ളൂ. വേണമെങ്കിൽ ലൈവ് ചർച്ച തുടരാൻ സൗകര്യമുള്ളവർക്ക് തുടരാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷാല്ലാ. ഓക്കെ, മൈക്രോ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.